ഭാര്യ ഗുരുവായൂരപ്പന് മുന്നിൽ നിന്ന് കരയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭക്തരുടെ അനുഭവങ്ങൾ പറഞ്ഞ് നമ്മൾ കുറേ കാലമായി മുന്നോട്ട് പോകുന്നുല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പലതും നിങ്ങളോട് പറയാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഒരാൾ അയച്ചു തന്ന, സഞ്ജയ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അയച്ചു തന്ന അനുഭവം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ തരിച്ചു നിന്നുപോയി കുറേ നേരം. അങ്ങനെയൊക്കെ ഉണ്ടാവാം, അങ്ങനെയൊക്കെ എല്ലാവർക്കും സംഭവിക്കും. ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല, നേരെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. നമസ്കാരം, എൻ്റെ പേര് സഞ്ജയ് എന്നാണ്. മഞ്ചേരി തൃക്കലങ്ങോട്ട് തിരുമണിക്കര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിനടുത്താണ് വീട്. ഈ അനുഭവം പറയണമെന്ന് കരുതിയിട്ട് കുറച്ചായി, ഇപ്പോഴാണ് സമയമൊത്തു വന്നത്. ഇടയ്ക്കിടെ ഗുരുവായൂർ പോവാറുണ്ട്. പോകുമ്പോഴെല്ലാം ചെറിയ രീതിയിൽ കണ്ണൻ പരീക്ഷിക്കാറുമുണ്ട്. ഈ കഴിഞ്ഞ ജൂലൈയിൽ ഗുരുവായൂർ യാത്രയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നി പരീക്ഷണം തന്നെയായിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ഞാനും ഭാര്യയും എൻ്റെ 9-ൽ പഠിക്കുന്ന മകനും UKGയിൽ പഠിക്കുന്ന മകനും കൂടി ഗുരുവായൂർക്ക് പോയത്. കുറച്ച് ദിവസങ്ങളായി ഭാര്യ ഗുരുവായൂർ പോകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ ഓരോ കാരണം പറഞ്ഞ് നീട്ടുകയായിരുന്നു. ഭാര്യയ്ക്ക് കാലടി പ്രദക്ഷിണം വഴിപാടും എനിക്ക് ശയനപ്രദക്ഷിണം വഴിപാടും ഉണ്ടായിരുന്നു. ശനിയാഴ്ച ഭാര്യ പറഞ്ഞു, എന്തായാലും നാളെ രാവിലെ ഗുരുവായൂർക്ക് പോകണം. ഞാൻ പറഞ്ഞു, ഞായറാഴ്ച നല്ല തിരക്കാവും. അവൾ പറഞ്ഞു, കണ്ണൻ വിളിക്കുന്നതാണ്, നമുക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോകുവാൻ തന്നെ തീരുമാനിച്ചു. കാറിന് ചെറിയ റിപ്പയർ ഉള്ളതുകൊണ്ട് രാവിലെ 5:15 ഗുരുവായൂർ ബസ്സിന് പോകാൻ വേണ്ടി 3:45 അലാറം വെച്ചു. പക്ഷേ രാവിലെ അലാറം അടിച്ചില്ല. ഞാൻ ഉണരുന്നത് രാവിലെ 6:15. ഭാര്യയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. ഇനി പോയി തിരിച്ചു വരുമ്പോഴേക്കും നേരം വൈകും. അവൾ പറഞ്ഞു, പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. കിട്ടിയ ബസ്സിനെല്ലാം കയറി ഉച്ചയ്ക്ക് 12 ഗുരുവായൂരിലെത്തി. ചെറിയ മകൻ വിശന്ന് കരഞ്ഞതിനാൽ കിഴക്കേ നടയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ചെറിയ മകനാണെങ്കിൽ സംസാരം പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ കുളത്തിൽ കുളിച്ചു തൊഴാൻ പോകുമ്പോൾ ഭാര്യ പറഞ്ഞു, നമുക്ക് കണ്ണൻ തിരക്കില്ലാതെ പെട്ടെന്ന് ദർശനം തരും. അവൾ പറഞ്ഞ പോലെ തന്നെ 1 മണിക്ക് ക്യൂവിൽ കയറി, ഒരു തിരക്കുമില്ല. 1:45 കണ്ണനെ തിരക്കില്ലാതെ ജീവിതത്തിൽ ആദ്യമായി കണ്ണു നിറയെ തൊഴുത് സന്തോഷത്തോടെ ചുറ്റമ്പലത്തിലെത്തി. അപ്പോൾ കൃത്യം 2 മണി, നട അടച്ചു. ഭാര്യ പറഞ്ഞു, നമുക്ക് എൻ്റെ കാലടി പ്രദക്ഷിണവും എൻ്റെ പ്രദക്ഷിണവും ചെയ്തിട്ട് പോവാമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ചോദിക്കട്ടെ. ഞാൻ പോയി ക്ഷേത്രം ജീവനക്കാരോട് ചോദിച്ചു, നട എപ്പോൾ തുറക്കും? നട ഇനി 3:30 ശേഷമേ തുറക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ശിവേലി കഴിഞ്ഞിട്ടേ പറ്റുകയുള്ളൂ. ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് പിന്നെ വന്ന് ചെയ്യാം, വീട്ടിലെത്താൻ നേരം വൈകും. അത് പറഞ്ഞു തിരിഞ്ഞതും ചെറിയ മകനെ കാണാനില്ല. ഞാനും ഭാര്യയും ചുറ്റമ്പലം മുഴുവൻ തിരഞ്ഞു, കാണാനില്ല. ഭാര്യ നിലവിളിച്ചു കരയാൻ തുടങ്ങി. ക്ഷേത്രം ജീവനക്കാരോടും ഉദ്യോഗസ്ഥരോടും കാര്യം പറഞ്ഞപ്പോൾ നട അടച്ച സമയമായതിനാൽ എല്ലാവരും കൂടി. കണ്ണൻ്റെ സന്നിധിയിൽ നിന്നും എവിടെയും പോവില്ല, അവർ പറഞ്ഞു. ഞാൻ മനസ്സിൽ ഭയപ്പെട്ടു. എൻ്റെ കുഞ്ഞിനെ ആരോ പിടിച്ചുകൊണ്ടു പോയത് തന്നെ. ഞാൻ ചുറ്റമ്പലം കടന്ന് പുറത്തെ പ്രദക്ഷിണ വഴിയിലൂടെ ഓടിത്തിരിച്ചെത്തി. ഭാര്യ ചുറ്റമ്പലത്തിനകത്തുമോടി. വലിയ മകൻ ആകെ ഭയപ്പെട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ഭാര്യ ചോദിച്ചു, കണ്ടോ? ഇല്ലെന്ന് ഞാനും പറഞ്ഞു. ഭാര്യ നിലവിളിച്ചു കരയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ക്ഷേത്രം സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, ഭാര്യയോട് കിഴക്കേ നടയിലെ ആദ്യത്തെ കവാടത്തിലും എന്നോട് പടിഞ്ഞാറേ നടയിലെ കവാടത്തിലും വേഗം ചെന്ന് പോലീസുകാരോട് കാര്യം പറയാൻ പറഞ്ഞു. കുട്ടി ഒരു കാരണവശാലും അവിടം വിട്ടു പോകരുത്. മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞാൽ കേൾക്കാനും മനസ്സിലാക്കാനും അവനായിട്ടുമില്ല. അവർ പറഞ്ഞ പ്രകാരം ഭാര്യ കിഴക്കേ നടയിലേക്കും ഞാൻ പടിഞ്ഞാറേ നടയിലേക്കും ക്ഷേത്രം ജീവനക്കാർ മറ്റു നടയിലേക്കും ഓടി. ഓട്ടത്തിനിടയിൽ ഞാൻ നെഞ്ചു പൊട്ടി കണ്ണനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ കണ്ണ, ഞാൻ 2 വഴിപാടും എത്ര വൈകിയാലും ചെയ്തിട്ടേ പോവുള്ളൂ. കണ്ണ, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ കുളത്തിൽ ചാടി മരിക്കും. ഓടിത്തിരിച്ചെത്തിയപ്പോൾ ചെറിയ മകൻ ഭാര്യയ്ക്കൊപ്പം തിരിച്ചു വരുന്നു. മകനെ വാരിയെടുത്ത് നടക്കൽ ഞാൻ പൊട്ടിക്കരഞ്ഞു. കണ്ണ, എന്നോട് സമസ്താപരാധം പൊറുക്കണേ. ചുറ്റമ്പലത്തിൽ കണ്ണു തെറ്റിയപ്പോൾ അവൻ ഞങ്ങളെ കാണാഞ്ഞ് കിഴക്കേ നടയിലെ സൈഡിലൂടെ വാതിലിലൂടെ പുറത്തു കടന്നു. ബാഗുകൾ വെച്ച ക്ലോക്ക് റൂമിൻ്റെ അതിലെ പോയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ഹോട്ടലിന് മുന്നിൽ പാവം അന്തം വിട്ട് ഞങ്ങളെ തിരയുകയായിരുന്നു. ഭാര്യ കിഴക്കേ നടയിലെ പോലീസുകാരൻ്റെ അടുത്തേക്ക് ഓടുമ്പോൾ പെട്ടെന്നാണ് കണ്ണിൽ പെട്ടത്. കണ്ടപാടെ അവൻ, അമ്മ, ഞാൻ പേടിച്ചുപോയി എന്ന് പറഞ്ഞു. ഒരു 1/2 മണിക്കൂർ ജീവിതം കൈവിട്ടതിന് തുല്യമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ കുളിച്ച് ശയനപ്രദക്ഷിണവും കാലടി പ്രദക്ഷിണവും പൂർത്തിയാക്കി വഴിപാട് ചീട്ടാക്കിയ നെയ്പായസവും വാങ്ങി വൈകുന്നേരം 6:30 മടങ്ങിയത്. എന്തായാലും ഒരു കാര്യം ശരിക്കും ബോധ്യമായി, ഗുരുവായൂരപ്പൻ കൂടെ തന്നെയുണ്ട്. ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണനെ സ്മരിക്കാത്ത ഒരു നിമിഷം പോലുമില്ല. ഹരേ കൃഷ്ണ. നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ അനുഭവം എല്ലാവരിലേക്കും എത്തിക്കുക. ഹരേ കൃഷ്ണ. ഈ ദിവസം ധന്യമാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.